ഇവിടെ കൂട്ടുകാർ, നമ്മുടെ ഇപ്പോൾ മലയാളത്തിൽ അടുത്തതായിട്ട് എടുക്കാനുള്ള പാഠഭാഗം എന്ന് പറയുന്നത് മോഹിതം എന്ന പാഠമാണ്. അതിൽ തന്നെ നിലാവിനോട് എന്ന പാഠത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. മോഹിതം, മോഹിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് നമ്മളെ മോഹിപ്പിക്കുന്നത്? പ്രകൃതിയിലെ അനേകം കാഴ്ചകളുണ്ട് നമ്മളെ മോഹിപ്പിക്കുന്നതായിട്ട്. പക്ഷെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ കാണുമ്പോൾ ഹായ് എന്ന് തോന്നുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്, ആരുണ്ടാക്കി വെച്ചതല്ല. കുന്നുകൾ കാണുന്നതായിക്കോട്ടെ, ചിരിച്ചു നിൽക്കുന്ന പൂക്കളെ കാണുന്നതായിക്കോട്ടെ, മഴ പെയ്യുന്നതായിക്കോട്ടെ, മലകൾ അല്ലേ, പറക്കുന്ന പക്ഷികൾ, വ്യത്യസ്തമായ ജന്തുജാലങ്ങൾ, ഒഴുകുന്ന കടൽ, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ചില ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോയാലോ? നോക്കൂ. മായ കാഴ്ചകൾ കൂട്ടുകാർ കണ്ടില്ലേ, നമ്മളിൽ മോഹമുണർത്തുന്ന ഒരുപാട് കാഴ്ചകൾ. പക്ഷെ പറഞ്ഞതിൽ വിട്ടുപോയ ഒരു കാഴ്ചയാണ് ആ രാത്രികാലത്തെ ആകാശത്തിലെ കാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നോക്കി നിൽക്കാറുണ്ട് അല്ലേ. ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ അത്രയും വലുപ്പത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് നക്ഷത്രങ്ങൾ, അതിൻ്റെയൊക്കെ ശരിയായ വലുപ്പത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ വലുപ്പത്തെക്കുറിച്ച്, ആ ഭൂമിയുടെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള സൂര്യനെക്കുറിച്ച്, സൂര്യൻ്റെ ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇടയ്ക്കൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ പലപ്പോഴും കാണേണ്ട കാഴ്ചകൾ കാണുന്നില്ല. പല തിരക്കുകളിലും നമ്മുടെ ജീവിതം അങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രകൃതിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. അത് തന്നെ മനസ്സിനൊരു ഒരുപാട് സന്തോഷവും കുളിർമയും നൽകും. അല്ലെ, ഇവിടെ നിന്ന് നിൽക്കുന്ന പൂക്കളെ ഒരുപാട് നേരം നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നാനുണ്ട്. ചാറ്റൽ മഴയിൽ കുറച്ചു നേരം നമ്മളിങ്ങനെ ഇരുന്ന് ആ മഴയെ നോക്കുന്നേരവും ആ മഴയിലൊന്ന് നനയുന്നേരവും ഒരു പ്രത്യേക സന്തോഷം നമുക്ക് തോന്നാറുണ്ട്. ഒരുപാട് കിളികൾ ഇങ്ങനെ പാറിപ്പോകുന്നത് അല്ലെങ്കിൽ കിളികൾ നിൽക്കുന്നത് കാണുന്ന സമയത്ത് അതിനെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഹായ് എന്ന് തോന്നാറുണ്ട് അല്ലേ, ലിവാവ് എന്ന് തോന്നാറുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളെ നമ്മൾ തീർച്ചയായിട്ടും ആസ്വദിക്കേണ്ടതുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് നമ്മുടേത്. അങ്ങനെ ഈ പ്രകൃതിയിൽ ഒരു കാഴ്ചയായിട്ടുള്ള ആ ഒരു രാത്രി കാലത്തെ ആകാശത്തിലെ ആ ഒരു കാഴ്ചയെ നന്നായി ആസ്വദിക്കുന്ന ഒരു കുട്ടി, അതാണ് നിലാവിനോട് എന്ന പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമ്പിളിമാമനോട് സംസാരിക്കുന്ന ഒരു കുട്ടി. മുമ്പ് പി ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ട്, നാഴിയോരി പാല് കൊണ്ട് നാടാകെ കല്യാണം, നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ആ മാനത്തൊരു പൊന്നോ. നമ്മുടെ അമ്മയെ കുറിച്ച് പാടിയതാണല്ലേ, നാഴിയൊരുപ്പാല് കുറച്ച് നിലാവ് കൊണ്ടല്ലേ നാടാകെ ആ ഒരു വെളിച്ചം നമുക്ക് നൽകുകയാണ് എന്നാണ് കവി പറയുന്നത്. എന്നാൽ നിലാവിനോട് എന്ന പാഠഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ എന്നാണ് പറയുന്നത്. എൻ്റെ മുന്നിലേക്ക് വന്നു വാ, പിഞ്ചുകൈ നീട്ടി കുതുകത്തോടെ, വളരെയധികം കൗതുകത്തോടെ ആ കുട്ടി ആരെ വിളിക്കുകയാണ്? അമ്പിളി അമ്മാവനെ വിളിക്കുകയാണ്.
കൊഞ്ചി വിളിക്കുകയാണ്. ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമന കുഞ്ഞിൻ്റെ മുന്നിൽ വാനി, പിഞ്ചു കൈ നീട്ടി കുതുകത്തോടെ കൊഞ്ചി വിളിക്കുന്നു പൈതൽ നിന്നെ. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ തുടക്കത്തിൽ പി ഭാസ്കരമാഷിൻ്റെ 4 വരികൾ അവിടെ കാണാം. ഓക്കെ.